ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോഡസില. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് 100 350 മീറ്റർ കൺസോളിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിച്ചിരുന്നു 100 350 മീറ്റർ കൺസോളിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കാവോ എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ സെയിം മിറ്റിയോറിലും അതുപോലെ തന്നെ സ്ക്രാമിലും വരുന്ന സെയിം മീറ്റർ കൺസോൾ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൺട്രോൾ സ്വിച്ച് വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. ഈ കാണുന്നതാണ് കൺട്രോൾ സ്വിച്ച്. അപ്പോൾ ഈ മീറ്റർ കൺസോൾ അടങ്ങിയിരിക്കുന്ന ഒരു ഹാഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗാണ്. അതായത് ടാക്കോമീറ്റർ ഇല്ല, ഓഡോമീറ്റർ മാത്രമേ ഉള്ളൂ അനലോഗ്. പിന്നുള്ളത് കുറച്ച് ഇൻഫോർമേഷൻസ് അടങ്ങിയൊരു ഡിസ്പ്ലേ ആണ്. ഇതിൽ ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് എ ഉണ്ട്, ട്രിപ്പ് ബി ഉണ്ട്. അത് നമുക്ക് ആ സ്വിച്ചസ് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺ ആയി കഴിയുമ്പോൾ തന്നെ ഈ ഒരു ന്യൂട്രലിൻ്റെ ലൈറ്റും, ന്യൂട്രൽ ആണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ABSൻ്റെ ഒരു സിമ്പിളാണ് ആ താഴെ കാണുന്ന യെല്ലോ, പിന്നെ ബാറ്ററിയുടെ സിമ്പിൾ, ഇതെല്ലാം ആയിരിക്കും ഡിസ്പ്ലേയിൽ ആദ്യമായിട്ട് ഓൺ ആയി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിയർ നോട്ടിഫിക്കേഷൻ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ കാണാം. ഗിയർ 3, അതുപോലെ തന്നെ ഗിയർ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനകത്തെല്ലാം കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. തൊട്ട് മുകളിലായിട്ട് ഫ്യൂൽ ഗേജും കാണാം നിങ്ങൾക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈമും കാണാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് എഫ് എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. അതായത് നമ്മുടെ ഫ്യൂവൽ റിസർവിലേക്ക് ആവുമ്പോൾ, റിസർവിലേക്ക് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് എഫ് ഓൺ ആവും അവിടെ. പിന്നെ അവിടുന്ന് കിലോമീറ്റേഴ്സ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും, 1, 2, 3 എന്നുള്ള രീതിയിൽ. പിന്നെ ഈ കാണുന്ന നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴുള്ളൊരു ഇതെന്ന് പറയുന്നത് ലൈറ്റ്സും കാര്യങ്ങൾ. പിന്നെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ നമ്മൾ ഒരുമിച്ച് രണ്ട് ഇൻഡിക്കേറ്ററും കത്തുന്നതാണ്, അത് തന്നെയാണ് ആ കാണുന്നത്. പിന്നെ എനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്, ഇത്രയും ഇൻഫോർമേഷൻസ് ആഡ് ചെയ്ത സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി കൊടുക്കാമായിരുന്നു. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി, പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി, ഇത് മൂന്നും ഇപ്പോൾ മിക്ക വണ്ടികളിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു യൂസ്ഫുൾ ആയേനെ. അതായത് ന്യൂജൻ വണ്ടികളിൽ പറയുകയുണ്ട, ഇപ്പോഴത്തെ വണ്ടികളെല്ലാം, ഒട്ടുമിക്ക വണ്ടികളും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നീറ്റാണ്, നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ, ഓഡോമീറ്റർ അല്ല, ട്രിപ്പ് എയും ബി ഒക്കെ നമുക്ക് സീറോ ആക്കാനായിട്ട് ആ ഒരു സ്വിച്ച് കണ്ടിന്യൂസ്ലി ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലുക്ക് തന്നെയാണ്. അത് റോയൽ എൻഫീൽഡിൻ്റെ 2-3 വണ്ടികളിൽ ആ ഒരു ലുക്ക് ഉണ്ട്. അതായത് ഒന്ന് ഇൻ്റർസെപ്റ്ററിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയൻ, ഹിമാലയൻ്റെ മീറ്റർ കൺസോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള ഒരു ലൈറ്റ് വരുമ്പോൾ ലുക്കുള്ളൊരു ഇത് തന്നെയാണ് നമ്മുടെ ഹണ്ടറിനുള്ളതും, അതുപോലെ തന്നെ മിറ്റിയോറിനും സ്ക്രാമിനൊക്കെ ഈ സെയിം മീറ്റർ കൺസോൾ. അപ്പോൾ ഞാൻ ആ ഒരു ലുക്കിന് നിങ്ങൾ കാണിച്ചു തരാം ലൈറ്റ് നൈറ്റ് ടൈമിൽ എന്തായിരിക്കും വ്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.